ഹലോ ഫ്രണ്ട്സ്, പൊന്നാനി പറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ രണ്ടാൾ പറക്കുന്നുണ്ട്. ഞങ്ങൾ നീല അമ്പിളാറും പറക്കുന്നുണ്ട്. കുറച്ച് പ്രാവം നമ്മൾ ആ ബാക്കൂട്ടിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ നമ്മുടെ പൊന്നാനിക്കാരുടെ പറവ് വിശേഷങ്ങൾ തന്നെയുള്ള ലെഫ്റ്റ് വിസിറ്റിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് നന്ദിയുണ്ട്. താങ്ക്സ്. അതോട് പെട്ടെന്ന് തന്നെ റീച്ച് ആവുന്നുണ്ട് ആൾക്കാരുടെ ഇടയിലോട്ട് തന്നെ. കുറേ കമൻസും അതിൽ പോരായ്മകളൊക്കെ എല്ലാവരും കമൻറ്റിലൂടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ടൈമിലുണ്ടാക്കിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൽ എങ്ങനെ വന്നാലും കറപ്ഷനൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ എടുക്കുന്ന വീഡിയോയിൽ നമ്മൾ അങ്ങനെ ഇല്ലാണ്ടൊക്കെ നമ്മൾ ശ്രമിക്കാം പരമാവധി. പിന്നെ നമ്മൾ പരമാവധി കുറച്ച് ടൈമിൽ, അതായത് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു 20 മിനിറ്റിൻ്റെ അകത്ത് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷേ അത് നമ്മളൊന്ന് ഷോർട്ടാക്കിയെന്ന് മാത്രം, എല്ലാവർക്കും മുഷിപ്പിക്കാതെയുള്ളൊരു വീഡിയോ എടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. അതോടൊപ്പം തുടർന്നും ഇതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രാവുകൾക്ക് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഗ്രിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഗ്രിറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മളെ ചാനലിലൂടെ ഒന്ന് നമ്മൾ എങ്ങനെയാണ് ഗ്രിറ്റ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ പ്രാവുകൾക്ക് കൊടുക്കുന്നത് എന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഗ്രിറ്റ് എന്താണ് സംഭവം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ചോദിക്കുന്നവർക്ക്, ഗ്രിറ്റ് നല്ലതാണ് പ്രാവുകൾക്ക്. പൊതുവെ സാധാരണ മുട്ട കാൽസ്യം, നാച്ചുറലായിട്ട് കാൽസ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് ഗ്രിറ്റ് എന്ന് പറയുന്നത്. നമ്മളെ ചെങ്കല്ല്, മുട്ടത്തോട്, ചാരം, അതായത് വെണ്ണൂറ്, കല്ലുപ്പ് ആഡ് ചെയ്തിട്ട്, അതേപോലെ പുഴമണ്ണ് ആഡ് ചെയ്തിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഗ്രിറ്റ് എന്ന് പറയുന്നത്. അത് കുഞ്ഞന്മാരുള്ള സെറ്റുകൾക്ക് നമുക്ക് കൊടുക്കേണ്ടതാണ് അത്. അപ്പോൾ അവരുടെ ഹെൽത്തി ആയിട്ട്, കുഞ്ഞന്മാരെപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കും. നമ്മൾ മരുന്നിനെക്കാട്ടും എഫക്റ്റീവായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഗ്രിറ്റ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ാണ് സാധാരണ ബേസിക്കായിട്ട് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് ഇങ്ങനെ കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്ന പ്രാവുകൾക്ക് ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് വെണ്ണൂറ് എടുത്തിട്ടുണ്ട്, അതായത് നമ്മൾ ചാരം. അതിൽ നമ്മൾ മണ്ണെണ്ണ ചേർക്കാത്ത മണ്ണെണ്ണ, അതേപോലെ പ്ലാസ്റ്റിക്കൊക്കെ കത്തിച്ചതൊന്നും സാധാരണ ഇടാൻ പാടില്ല. അതൊക്കെ പിന്നീട് പ്രാവുകൾക്ക് ദോഷം ചെയ്യും, അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇഷ്ടിക അല്ലെങ്കിൽ ചെങ്കല്ല് പൊടിച്ചത്, ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് ചെങ്കല്ല് ഉണ്ടായിരുന്നു, ഇഷ്ടിക നമ്മളടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ചെങ്കല്ല് പൊടിക്കുക ചെയ്ത്. അപ്പോൾ അത് ഇഷ്ടിക വെച്ചടിച്ച് കുറച്ച് പൊടിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. കല്ലുപ്പ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് വലിയ സൈസുള്ളതൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിക്കണം, അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. വലിയ ചില കല്ലുപ്പുകളിൽ അത്യാവശ്യം വലിയ ഷെല്ലുകൾ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് ഏതാണ്ട് ഇതാ ഈ സൈസാക്കി കഴിഞ്ഞാൽ ഒന്നും പാടെ കൊത്തിയെടുക്കാൻ പറ്റില്ല, എന്നുണ്ടെങ്കിൽ വായിലൊക്കെ സ്ക്രാച്ച് ആവാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെയാണ് വരുന്നത് നമ്മുടെ കോഴിമുട്ടയുടെ തോട്. അത് പുഴുങ്ങിയ കോഴിമുട്ട നമ്മൾ സാധാരണ എടുക്കാറില്ല, നമ്മൾ എടുക്കുന്നത് സാധാ പൊട്ടിച്ച കോഴിമുട്ട തന്നെയാണ്. പുഴുങ്ങാണ്ടുള്ള കോഴിമുട്ടയുടെ തോട് ഉണക്കിയിട്ട് ഇതേപോലെ കൊത്തിയെടുക്കാൻ പറ്റുന്ന ഭാഗത്തിന് നമ്മൾ ചെറിയ കഷ്ണങ്ങൾ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാ മണ്ണെടുത്തിട്ടുണ്ട്. മണ്ണെന്ന് വെച്ചാൽ പുഴമണ്ണാണ് എടുക്കുന്നത്, ഇവിടെ പുഴമണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അഞ്ചായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചാരം, അതായത് വെണ്ണൂറ്, പിന്നെ നമ്മളെ ചെങ്കല്ല് പൊടിച്ചത്, കല്ലുപ്പ്, മുട്ടത്തോട്, പിന്നെ സാധാ മണ്ണ്, ഇതാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നുള്ളത്. ചിലപ്പോൾ ചിലവർ വേറെയും ചില സാധനങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ ഇങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗ്രിറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ വീട്ടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്
ഇവരുടെ ഫുഡിൻ്റെ കൂടെ നമ്മൾ ഇതിൽ ഇങ്ങനെ ആക്കിയിട്ട് സെറ്റാക്കി ഇവിടെ വെച്ച് കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടെ വെണ്ണൂറ് നമ്മളിതിൽ ആഡ് ചെയ്യുക. ഇതൊക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ മുട്ടക്ക് മുട്ടയിടാൻ ഒക്കെ അതേപോലെ തോല മുട്ട ഇടുമല്ലോ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ഹെൽത്തി ഫുഡാണ്. അപ്പോൾ ഇതാ നമ്മൾ ഗ്രിറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇതേപോലെ പാത്രത്തിലെല്ലാവരും നമ്മളിങ്ങനെ കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ കണ്ടാൽ തിന്നിട്ട് ഇങ്ങനെയുണ്ട്. നമ്മൾ ഫുഡ് വെക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതേപോലെ വെച്ച് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഗ്രിറ്റ് അവരിതാ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കീപ്പ് ഇൻ സപ്പോർട്ട്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ്പ് ഇൻ സപ്പോർട്ട്. താങ്ക് യു ഗൈസ്.